Generally, we assign the title Mr. for male gender and Miss or Mrs. for female gender. And what about transgenders? Can we address transgenders with these titles like Mr., Miss or Mrs.? Is it possible? The answer is very clear. It is never possible. Then how can we address transgenders with a title? In this video, I'm gonna share with you the particular title which is used before the name of a transgender. നമ്മൾ ഈ വീഡിയോ ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ്. അവർക്ക് നല്ലൊരു ലിസണിംഗ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുഡ് സ്പീക്കറായി തീരാൻ സാധിക്കുള്ളൂ. പൊതുവായി കണ്ടുവരുന്ന ചില ടൈറ്റിൽസിനെ പറ്റിയാണ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞത്. പുരുഷന്മാർക്ക് നമ്മൾ മിസ്റ്റർ എന്ന ടൈറ്റിലും സ്ത്രീകൾക്ക് മിസ് അല്ലെങ്കിൽ മിസ്സിസ് എന്ന ടൈറ്റിലുമാണ് കൊടുക്കാറ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ്. സ്ത്രീ വിഭാഗത്തിലോ പുരുഷ വിഭാഗത്തിലോ പെടാത്ത ഈ വിഭാഗം ആളുകളെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അഡ്രസ്സ് ചെയ്യുക? തീർച്ചയായിട്ടും നമുക്ക് അവരെ മിസ്റ്റർ എന്ന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല, മിസ് എന്ന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല, മിസ്സിസ് എന്നും വിളിക്കാൻ സാധിക്കില്ല. കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് സ്ത്രീ എന്ന ഐഡൻറ്റിറ്റിയും പുരുഷൻ എന്ന ഐഡൻറ്റിറ്റിയും ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്തവരാണ്. ഇത്തരം ഒരു സാഹചര്യമുള്ളപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ടൈറ്റിലാണ് അസൈൻ ചെയ്യുക? ലെറ്റ്സ് ക്ലിയർ ദിസ് ഡൗട്ട് ഇൻ ദിസ് വീഡിയോ. സ്ത്രീ എന്ന ഐഡൻറ്റിറ്റിയിലും പുരുഷൻ എന്ന ഐഡൻറ്റിറ്റിയിലും അറിയപ്പെടാൻ താല്പര്യമില്ലാത്ത ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ നമുക്ക് ബഹുമാനപൂർവ്വം അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ടൈറ്റിലാണ് മാക്സ്. മാക്സ്, മാക്സ്, മാക്സ്. ഇനി നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിക്കാനൊരു അവസരം വരുമ്പോൾ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് മാക്സ്, മാക്സ് എന്ന ടൈറ്റിലാണ്. ടോബിയ എന്ന പേരുള്ള ട്രാൻസ്ജെൻഡറായ ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? മാക്സ് ടോബിയ, മാക്സ് ടോബിയ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത ഈ ഇൻഫർമേഷൻ വളരെ വാല്യുവബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടും എന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഈ വിഭാഗത്തെ ബഹുമാനപൂർവ്വം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അവരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപൂർവ്വം നമുക്കിനി അവരെ അഡ്രസ്സ് ചെയ്യാം. മാക്സ്, മാക്സ് എന്ന ടൈറ്റിൽ പരാമർശിച്ചുകൊണ്ട് ബാജസ് ഇംഗ്ലീഷ് ബ്രാൻഡ് വേർഡ്സുമായി ഇനിയും നമുക്ക് മീറ്റ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.